ഹെവി എക്യുപ്മെന്റ്സിൽ തൊഴിലധിഷ്ഠിത കോഴ്സുകൾ പഠിപ്പിക്കുന്ന അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ശ്രീകൃഷ്ണ ഗ്രൂപ്പ്. സ്വാഗതം. രാജ്യത്ത് കോവിഡ് പടർത്തിയത് ഡൽഹിയിലെ നിസാമുദ്ദീൻ തബലീ മർക്കസാണെന്ന വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ച വലതുപക്ഷ മാധ്യമങ്ങളിൽ മുൻനിരയിലുണ്ടായിരുന്ന മാധ്യമ സ്ഥാപനമാണ് സീ ന്യൂസ്. സീ ന്യൂസ് പോലുള്ള മാധ്യമങ്ങൾ പടച്ചുവിട്ട നുണക്കഥകളെ കൂട്ടുപിടിച്ച് പിന്നീട് സംഘപരിവാരം മുസ്ലിങ്ങളെ രാജ്യത്ത് വിവിധയിടങ്ങളിൽ വേട്ടയാടി. പലയിടങ്ങളിലും മുസ്ലിം കച്ചവടക്കാർക്ക് ഊരുവിലക്ക് ഏർപ്പെടുത്തി. താടിയും തൊപ്പിയും നോക്കി മുസ്ലിം യുവാക്കളെ മർദ്ദിച്ചവശരാക്കി. ആ വർഗീയ വിദ്വേഷ പ്രചരണങ്ങൾക്ക് നേതൃത്വം നൽകിയ സീ ന്യൂസ് ഇപ്പോൾ 28 ജോലിക്കാർക്ക് കൊറോണ ബാധിച്ചതിനെ തുടർന്ന് അടച്ചു പൂട്ടേണ്ടി വന്നിരിക്കുന്നു. ഇത് കാലത്തിൻ്റെ കാവിനീതി എന്ന് പറയുന്നവരുണ്ടാവാം. എന്നാൽ പ്രശ്നമതല്ല. കൊറോണ സ്ഥിരീകരിച്ചിട്ടും സീ ന്യൂസ് ചാനലിലെ ജീവനക്കാരെ കൊണ്ട് തൊഴിൽ ചെയ്യിപ്പിച്ചു എന്നാണ് വിവരം. ചാനൽ എഡിറ്റർ സുധീർ ചൗധരി തന്നെയാണ് ഇക്കാര്യം പറഞ്ഞത്. പകർച്ചവ്യാധി നിയന്ത്രണങ്ങളും സുരക്ഷാ മാനദണ്ഡങ്ങളുമെല്ലാം കാറ്റിൽ പറത്തിയായിരുന്നു സീ ന്യൂസ് പ്രവർത്തിച്ചിരുന്നത്. രോഗം സ്ഥിരീകരിച്ചിട്ടും തങ്ങളുടെ ജീവനക്കാർ ഓഫീസിൽ ജോലിക്ക് എത്തിയെന്ന് വലിയ അഭിമാനം പോലെ സീ ന്യൂസ് എഡിറ്റർ സുധീർ ചൗധരി വെളിപ്പെടുത്തിയിരിക്കുകയാണ്. രോഗം ബാധിച്ചിട്ടും വീട്ടിലിരിക്കാതെ തൻ്റെ ജോലിക്കാർ സ്റ്റുഡിയോയിൽ വന്നത് അവർ പ്രൊഫഷണലുകൾ ആയതുകൊണ്ടാണെന്നാണ് സുധീർ ചൗധരി ട്വീറ്റിലൂടെ അറിയിച്ചത്. രോഗവ്യാപനം കൂടുതൽ പേരിലേക്ക് എത്തിയ സാഹചര്യത്തിലാണ് ഇപ്പോൾ ചാനൽ അടച്ചിരിക്കുന്നത്. എന്നാൽ രോഗം സ്ഥിരീകരിച്ചവർ ജോലിക്കെത്തിയെന്ന് ചാനൽ എഡിറ്റർ തന്നെ തുറന്നു പറഞ്ഞതോടെ നടന്നത് പകർച്ചവ്യാധി നിയമത്തിൻ്റെ നഗ്നമായ ലംഘനമാണെന്ന് വ്യക്തമായിരിക്കുകയാണ്. പക്ഷേ എഡിറ്റർ സുധീർ ചൗധരിക്കും സ്ഥാപനത്തിനുമെതിരെ നടപടിയെടുക്കാൻ UP പോലീസ് ഇതുവരെ തയ്യാറായിട്ടുമില്ല. മാത്രമല്ല, കോവിഡ് മറച്ചുവെക്കുന്നവർക്ക് 3 വരെ തടവും 5 വരെ പിഴയും ചുമത്താൻ UP സർക്കാർ ഓർഡിനൻസ് പുറത്തിറക്കിയിരുന്നു. പക്ഷേ ഇതൊന്നും മുൻനിർത്തി സീ ന്യൂസിനെതിരെ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. അതേസമയം ഈ വെളിപ്പെടുത്തൽ വിവാദമായതോടെ തൻ്റെ വാക്കുകൾ വളച്ചൊടുക്കുകയായിരുന്നു എന്ന വാദവുമായി ചൗധരി രംഗത്തെത്തി. രോഗബാധിതനായ ഒരാളും ജോലിക്ക് വരുന്നില്ല. വെള്ളിയാഴ്ച ഒരാൾക്ക് രോഗം സ്ഥിരീകരിക്കുകയും തിങ്കളാഴ്ച അയാൾ ഓഫീസിൽ നിന്നും പോയെന്നുമാണ് ചൗധരിയുടെ പുതിയ വാദം. കൊറോണ ബാധിതൻ്റെ എല്ലാ സമ്പർക്ക വ്യക്തികളെയും പരിശോധിച്ച് ക്വാറന്റൈനിലാക്കുകയും ചെയ്തെന്നും ചൗധരി പറയുന്നു. എന്നാൽ വെള്ളിയാഴ്ച രോഗം സ്ഥിരീകരിച്ചിട്ടും ആദ്യ രോഗി തിങ്കളാഴ്ച വരെ ഓഫീസിൽ ഉണ്ടായിരുന്നു എന്നും ക്വാറന്റൈനിൽ പോയിട്ടില്ലെന്നും ചൗധരിയുടെ വാക്കുകളിൽ നിന്നും വ്യക്തമാണ്. അതേസമയം മാർച്ച് ആദ്യവാരം സുധീർ ചൗധരി ഒരു ഗ്ലോബൽ കോൺഫറൻസിൽ പങ്കെടുക്കാനായി ദുബൈയിലേക്ക് പോയിരുന്നു. മാർച്ച് 5 ദുബൈ ഒബ്രോൺ ഹോട്ടലിൽ നടന്ന പരിപാടിയിൽ ചൗധരി പങ്കെടുത്തതിന് അയാളുടെ തന്നെ ട്വിറ്റർ അക്കൗണ്ടിൽ തെളിവുകളുണ്ട്. വിദേശത്തുനിന്ന് വരുന്നവർ നിർബന്ധമായും 14 ക്വാറന്റൈൻ ചെയ്യുകയും ബന്ധപ്പെട്ടവരെ അറിയിക്കുകയും ചെയ്യണമെന്നാണ് നിയമം. പക്ഷേ നാട്ടിലെത്തിയപ്പോൾ മുതൽ സുധീർ ചൗധരി ചാനൽ പരിപാടിയിൽ സ്ഥിരം പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ചൗധരി ക്വാറന്റൈൻ പാലിച്ചിട്ടില്ല എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. ഈ സുധീർ ചൗധരിയാണ് തബ്ലീഗ് പ്രവർത്തകരെ മുൻനിർത്തി മുസ്ലിം സമുദായത്തെ കരിവാരി തേച്ചത്. വിദ്വേഷ പ്രചാരണം സംബന്ധിച്ച് ഇയാൾക്കെതിരെ AIYF നേതാവ് നൽകിയ പരാതിയിൽ കോഴിക്കോട് കസബ പോലീസ് കേസെടുത്തിട്ടുമുണ്ട്. കോവിഡിൻ്റെ മറവിൽ ഒരു സമുദായത്തെ മുഴുവൻ കരിവാരി തേക്കുകയും സംഘപരിവാര വിദ്വേഷ പ്രചരണങ്ങൾക്ക് ആക്കം കൂട്ടുകയും ചെയ്ത ചാനലാണ് സീ ന്യൂസ്. ആ ചാനലും ചാനൽ എഡിറ്ററും കൊറോണയുടെ കാര്യത്തിൽ തെല്ലുപോലും നിയമം അനുസരിച്ചില്ല എന്നു തന്നെയാണ് ചാനലിന് വീണ കൊറോണ പൂട്ട് നമ്മോട് പറയുന്നത്. വേണമെങ്കിൽ കാലത്തിൻ്റെ കാവിനീതി എന്ന് പറയാം. പക്ഷേ അങ്ങനെ പറഞ്ഞാൽ ഈ വർഗീയപക്ഷ മാധ്യമങ്ങളും നമ്മളും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ലാതെ പോകും. ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലെ ജീവനക്കാർക്കും ലോകത്തെവിടെയുമുള്ള ഏതൊരു മനുഷ്യനും കൊറോണ പോലുള്ള മഹാമാരികൾ പിടിപെടുന്നത് നമുക്ക് വിഷമമുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. പക്ഷേ സമൂഹത്തിൽ വംശീയ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ഒരു സ്ഥാപനത്തിൻ്റെ നാവായി പ്രവർത്തിക്കുന്നവർക്ക് അത് വരുമ്പോൾ മനുഷ്യൻ്റെ സാമാന്യബോധം എങ്ങനെയാവും പ്രതികരിക്കുക എന്ന് പറയാനാവില്ല.